ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇതുപോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ചായക്കടകളിലും ചായപ്പുകളിലുമാണ്. ഇവിടുത്തെ പ്രസംഗം അവസാനിക്കാറായി. ജാഥ ഉടൻ തുടരുന്നതാണ്. സാറിന് മന്ത്രി പി പി ശശിനെ വലിയ പേടിയായി. കൊള്ളാം സാറിന്, പോരാക്കണ്ട, ഞാൻ പറയാം. അങ്ങനെ ഈ ഹൈറേഞ്ചിൽ ഒരേ ഒരു സിംഹമേ ഉണ്ടാവും, ജനകീയനായ പി പി ശശി, വിപ്ലവ സിംഹം. ചുമ്മാ പറയുക, സത്യം കേട്ടോ. മര്യാദക്ക് പറഞ്ഞിട്ട് അയാൾ തന്നില്ല, എന്നിട്ട് ഞാൻ സാർ ഇത്രയും ഭീകരനായ സാറ് പിന്നെ എന്നാത്തിനാ സാർ ഈ നിരപരാധിയെ എന്നെ പിടിച്ചു വെച്ചേ? ഞാൻ പിടിച്ചു വെക്കും. എന്തിനാ? സ്റ്റേഷനിൽ കൊണ്ടുപോയി സർബത്ത് പിടി, എന്നിട്ട് അവിടെയുള്ള കള്ളക്കേസെല്ലാം നിന്റെ തല കെട്ടിവെക്കും. നീ ആരാണ് ചോദിക്കാൻ? അയ്യോ കമ്മീഷണർ, എനിക്ക് സുഖമാണ് സാർ. തനിക്ക് മന്ത്രിയെ തെറിവിളിക്കണമല്ലോ, അതും പബ്ലിക് ആയിട്ട് എല്ലാരും കേൾക്കെ. അയ്യോ എപ്പോ? ആദ്യം താ പിടിച്ചു വെച്ചിരിക്കുന്ന നിരപരാധിയെ റിലീസ് ചെയ്യണോ, എന്നിട്ട് നേരെ ഓഫീസിലേക്ക് താൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. മിനിസ്റ്റർ ജാഥയും ക്യാൻസൽ ചെയ്ത് ഒരാഴ്ചത്തെ ഒഴിച്ചിൽ പോയി. തനിക്ക് സസ്പെൻഷൻ ആണോ ഡിസ്മിസൽ ആണോ എന്ന് മിനിസ്റ്റർ ഒഴിച്ചിൽ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ബ്ലഡി ഇറസ്പോൺസിബിൾ ഇഡിയറ്റ് സാർ. അതെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. വേണ്ട സാർ, ഞാൻ ന്യായത്തിന്റെ കൂടെ നിന്നു. വേണ്ട, പോടാ. സാർ പറഞ്ഞിട്ടില്ല ന്യായത്തിനോട് നിൽക്കണ്ട, പോടാ. ശരി സാർ, ഞാൻ അങ്ങ് പോവാന്നെ. സാർ എന്റെ ഗത തരൂല. സാറിന് കളിക്കാൻ ഞാൻ വേറെ മേടിച്ചത്, ഇത് ഹനുമാന്റെ ആവും പെണങ്ങും അതാ. സാറ് എനിക്ക് തരാൻ പറ സാറേ. സാറേ പ്രിയമുള്ള നാട്ടുകാരെ, വടംവലി പ്രേമികളെ, മഹീന്ദ്ര ജീത്തോ മിനിവാൻ അവതരിപ്പിക്കുന്ന ബലാബലം 2016നോടനുബന്ധിച്ചുള്ള അഖിലേന്ത്യാ വടംവലി മത്സരത്തിന് ഇവിടെ തിരിതെളിഞ്ഞിരിക്കുകയാണ്. മെയ്ക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും പ്രതീകമായ ഈ പോരാട്ട വീഥിയിലേക്ക് രക്തം ചീന്തി പടമൊരുതുന്ന ഈ പോരാട്ട മണ്ണിലേക്ക് ഏവരെയും സുസ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. സർബത്ത് വീട്ടിലെ പണി പാളൂലോ, പാപ്പനില്ലാണ്ട് വടം വലിക്കണ കാര്യം എനിക്ക് ആലോചിക്കാനേ മേല. പാപ്പനല്ലെങ്കിൽ എന്താ ഈ അറക്കല പൂവില്? ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. എക്സ്ക്യൂസ് മീ. യെസ്. അറക്കല പൂസാറല്ലേ? അതെ, അറക്കല പൂസാറാണ്. ഞാനാ കൈപ്പുഴ കുഞ്ഞപ്പൻ. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കയ്യേറത്തപ്പോ കട്ട ചോരയ മോത്ത് വെറിച്ചത്. നിന്നെ ഞാൻ തപ്പിയടക്കായിരുന്നു, നീ എപ്പഴണ്ട കുഞ്ഞപ്പന്റെ ഈ കയ്യേർത്തത്? പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പത് കുഞ്ഞപ്പൻ മാമ. ഇനി കൈപ്പഴ കുഞ്ഞപ്പന്റെ പേര് നീ എവിടെയെങ്കിലും പറഞ്ഞു എന്നറിഞ്ഞാ ചേട്ടൻ വീണ്ടും വരൂട്ടാ. മകളെ ജയിച്ചോളട്ടാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പോടാ. അതെ, അബുസാറിനെ അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. പാപ്പം വരില്ലേ, അയാള് വെറുതെ വിട്ടാ മതിയായിരുന്നു. 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് പോവും. ക്ലാസ് പോയത് വേറെ. എന്താടാ നിന്റെയൊക്കെ ഷാജിപ്പാപ്പനെന്ന് വന്നില്ലേ? പേടിച്ച് പണി നിർത്തി കാണും. എന്തിനാണ് മക്കളെ 50,000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് കളയാൻ വേണ്ടി വന്നേക്കണത്? അവന്മാരോട് പോവാൻ പറഞ്ഞാണല്ല. ഇന്നിങ്ങള് മൊട്ടയിടും. ചങ്കൂറ്റമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ, ചങ്ങാതിമാരുണർന്ന് തുഴ തുഴഞ്ഞു മോട നോക്കിയതേടാ. എല്ലാത്തിലും ഒപ്പം കിട്ടായിരുന്നു, അതൊക്കെ കിട്ടി. എന്താണ് പാപ്പാ കാലന്റെ വേഷത്തില്? നിന്റെ അപ്പനെ തിരക്കി ഇറങ്ങിയതാടാ. അപ്പനെങ്ങനെ അവിടെ നിന്ന് ഷൂട്ട്? അതിപ്പോ തന്നെ പറയണോ? ഷാജിട്ട സർവത്തൂരം ചെയ്തിരുന്നു. ഒന്നുമില്ലടാ, ഈ ഉടുപ്പൊക്കെ മറന്ന സ്ഥലം. നമുക്ക് കിട്ടുന്ന കപ്പായിരുന്നു ആ കപ്പ്. നമുക്കുള്ള തന്നെയാണോ?